ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയാണ്. ആദ്യം ഇത് നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം. അതുകൊണ്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയ തരി തരിയായിട്ടാണ് അരിയേണ്ടത്. ഇനി നമുക്കൊരു സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പിൽ വെക്കാം. പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ചൂടായിട്ട് നമുക്കിത് നെയ്യിലിട്ടാണ് വരട്ടിയെടുക്കേണ്ടത്. പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ ഇനി 2 ചെറിയ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് ഒഴിച്ചു. നെയ്യ് ചൂടായി കഴിഞ്ഞു. ഞാൻ ഇനി ബീട്രൂട്ട് ഇടുകയാണ്. ഞാനിവിടെ 4 ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് നേരം ഇളക്കി കൊണ്ടിരിക്കണം. ഈ ലോ ഫ്ലെയിമിൽ വെക്കണം. ഇത് വെള്ളമൊഴിച്ചല്ല വേവിക്കേണ്ട. ഇത് ഞാൻ നെയ്യിൽ വരട്ടിയെടുക്കുകയാണ്. കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും. ഇത് 10 മിനിറ്റ് ഇളകി കഴിഞ്ഞു. ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണം. ഇതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറിക്കഴിയുമ്പോൾ മിക്സിയിൽ അരച്ചെടുക്കണം. ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഞാൻ വെള്ളം ചേർക്കുകയാണ് അരച്ചെടുത്തത്. അതുകൊണ്ട് ഇതേ രീതിയിലാണ് അരച്ചെടുത്തത്. ഇതേ രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഞാനെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് തൈര് ചേർക്കണം. തൈര് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തൈരെടുത്ത് മിക്സിക്കകത്ത് ഒന്ന് കറക്കാൻ പോവുകയാണ്. അതിന് പച്ചടിക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ആവശ്യം, കുറുകി ഇരിക്കണോ അതോ വെള്ളം കൊണ്ടിരിക്കണോ, അതേ രീതിയിൽ തൈര് ഉപയോഗിക്കാം. ഇതേ രീതിയിലാണ് തൈര് അരക്കേണ്ടത്. ഞാൻ ഈ ബീട്രൂട്ട് അരച്ച മിക്സിക്കകത്ത് തന്നെയാണ് തൈരിട്ടത്. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നല്ലതുപോലെ ഇളക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഉപയോഗിക്കാം. നല്ലതുപോലെ ഇളക്കുക. ഇതാണ് ബീട്രൂട്ട് പച്ചടി എന്ന് പറയുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കിത് വളരെ ഇഷ്ടമാവും. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.